കോവിഡ് ഭീതിയും കോരിച്ചൊരിയുന്ന മഴയെയും അതിജീവിച്ച് ലോകത്തിന് മാതൃകയായി കരിപ്പൂരിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം. കണ്ടെയ്ൻമെന്റ് സോണിലുള്ള പ്രദേശമായിരുന്നു അപകടം നടന്ന വിമാനത്താവളവും കൊണ്ടൂട്ടി എന്ന പ്രദേശവും. എന്നാൽ നാട്ടുകാർ അതെല്ലാം മറന്നു. രാത്രിയും മഴയും ഒന്നും വകവയ്ക്കാതെയാണ് വലിയൊരു ശബ്ദം കേട്ടപ്പോൾ തന്നെ അപകടം നടന്ന സ്ഥലത്തേക്ക് നാട്ടുകാർ ഓടിയെത്തിയത്. വന്ദേഭാരത് മിഷന്റെ ഭാഗമായി വന്ന ആളുകൾ, നാട്ടിലെത്തിയാൽ ക്വാറന്റീനിൽ പോകേണ്ടവർ, പലർക്കും രോഗബാധയുണ്ടായിരുന്നിരിക്കണം. പക്ഷേ അതൊന്നും നാട്ടുകാർ കണക്കിലെടുത്തില്ല. അവർ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അപകടം നടന്നയുടൻ ഓടിയെത്തിയ ഈ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് തുടക്കം മുതൽ നേതൃത്വം നൽകിയത്. അധികൃതരോടൊപ്പം എല്ലാം മറന്ന് നാട്ടുകാർ രംഗത്തിറങ്ങിയതോടെ വെറും ഒന്നര മണിക്കൂറിൽ രണ്ടായി കിടന്ന വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ പുറത്തെത്തിച്ച് ആശുപത്രിയിലാക്കാനായി. വിമാനത്തിന്റെ മുൻഭാഗം ഇടിച്ചു തകർത്ത മതിലിനിടയിലൂടെ ഓടിക്കയറിയാണ് നാട്ടുകാർ കുടുങ്ങിക്കിടന്നവരെ പുറത്തെത്തിച്ചത്. അപ്പോൾ അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടുന്ന് റൺവേയുടെ മുകളിൽ നിന്ന് ഫ്ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് താഴെ കടക്കുന്ന രംഗം എനിക്ക് അവിടുന്ന് ദൂരത്തു നിന്നേ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ഓടിയെത്തുകയും ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ അത് ഫയർ ആവരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന വാഹനങ്ങളുടെയൊക്കെ എൻജിൻ പെട്ടെന്ന് ഓഫ് ചെയ്തു. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്തതിന് ശേഷമാണ് മുന്നോട്ട് വരുന്നത്. മുന്നോട്ട് വന്നപ്പോൾ പിന്നെ കാണാൻ കഴിയുന്നത് വെച്ചാൽ ഫ്ലൈറ്റ് രണ്ടായി, രണ്ട് കഷ്ണങ്ങളായിട്ട് അതിൻ്റെ ഒരു ഭാഗം, അതായത് കോക്ക്പിറ്റിൻ്റെ ഭാഗം മതിലിനോട് ഇടിച്ച് കിടക്കുന്നതും അതിൽ രണ്ടുപേർ പൈലറ്റുമാർ രണ്ടുപേരും ഉള്ളത് കാണാൻ കഴിഞ്ഞു. പക്ഷേ നമുക്ക് അതിനകത്തേക്ക് കയറാനുള്ള ഒരു സംവിധാനമില്ല. കാരണം ഇത് ഈ തകർന്ന ഭാഗങ്ങൾ മുഴുവൻ ഇവരെ ദേഹത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഏകദേശം 3-4 മിനിറ്റുകൾക്ക് ശേഷമാണ് എന്ത് ചെയ്തത്, ആ ഗേറ്റ് നമുക്ക് തുറന്നു തന്നത്. അതിനുശേഷവും ഞങ്ങൾ അവരകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല. കാരണം എയർപോർട്ടിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടായി. ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു 10-15 പേര് അകത്തേക്ക് കയറുകയും അപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഈ ക്രാഷ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ആളുകൾ തെറിച്ച് വീണ് കിടക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാവരും ഫ്രാക്ചറുകളാണ്, എല്ലുകളൊക്കെ പുറത്തേക്ക് ഉന്തിയ രീതിയിലാണ് എല്ലാവരും കിടക്കുന്നത്. മാക്സിമം ആളുകളെ നമ്മളെന്ത് ചെയ്യും, ഞങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ കുട്ടികളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു. അതിൻ്റെ പുറമെ കൂടുതൽ ഫ്രാക്ചർ വന്ന ആളുകളെ ചെയ്തു. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിലവിളിക്കുന്ന ശബ്ദം, അതിൽ നിന്ന് സെൻട്രൽ ഭാഗത്ത് നിന്ന് തെറിച്ചു വീണ യാത്രക്കാരുണ്ടായിരുന്നു. എമർജൻസി ഡോർവേ തെറിച്ചു വീണ ആർക്കുള്ള അവർ വന്ന് ഈ ഡോറിനെ അതിശക്തമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ എങ്ങനെയൊന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആർക്കുകയാണ് അവരെ കൂട്ട ഒരു കരയുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ശ്രമഫലമായി ഞങ്ങളൊരു 15 പേർ ആദ്യം ഇവിടെ ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 15 ആൾക്കാർ ഈ ഗേറ്റിന് അതിശക്തമായിട്ട് അടിച്ചതിൻ്റെ പേരിൽ അവർ തുറന്നു തരികയും എന്നാൽ തന്നെ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ അഥവാ ഇത് ഓൾറെഡി അത് ഫ്രാക്ചർ പറ്റി കിടക്കുന്നതായതുകൊണ്ട് ഇനി ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ അത് ഒന്നും കൂടി ഫ്രാക്ചർ പറ്റുമോ എന്നുള്ളതിലേക്ക് ഞങ്ങൾ അവരോട് ചോദിച്ചു. അത് ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ആംബുലൻസാണ്. ആ ആംബുലൻസിൽ ഒരു ഡ്രൈവറും പിന്നെ ഫയർ റെസ്ക്യൂവിൻ്റെ ഒരു വണ്ടി വാഹനം എത്തിയിരുന്നത്. ഫയർ റെസ്ക്യൂവിൻ്റെ വാഹനത്തിൽ വെറും 4 പേരും ഉണ്ടായിരുന്നത്. അങ്ങനെ മൊത്തം 5 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊക്കെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള മഴ നല്ലൊരു കാരണമായി എന്നുള്ളതാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പാർക്ക് മതി ഈ നാട് മൊത്തം അമരാന്. അപ്പം ഈ നാട്ടിലുള്ള ആളുകളെ, ഈ സമതല പ്രദേശത്തുള്ള ഈ മുക്കൂടായാലും പിന്നെ നമ്മളെ പാലക്കപ്പറമ്പായാലും കുന്നത്ത് പറമ്പായാലും ചിറയിൽ ഈ ഭാഗത്തുള്ള ആളുകളെ ശ്രമഫലമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഈ അപകടത്തിന്റെ വ്യാപ്തി കുറക്കാൻ കഴിഞ്ഞത്. കോരിച്ചൊരിയുന്ന മഴയും കൂരിരുട്ടും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നതോടെ ദുരിതത്തിന്റെ ആഘാതം കുറയ്ക്കാനായി. വിവരമറിഞ്ഞ് വാഹനവുമായി എത്തിയവർ ആരെയും കാക്കാതെ ഓരോരുത്തരെയും ആശുപത്രിയിൽ എത്തിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാനും കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ഏൽപ്പിക്കാനും അവർ മുൻപന്തിയിൽ തന്നെ നിന്നു. സോഷ്യൽ മീഡിയയും രക്ഷാപ്രവർത്തനത്തിന് ഊർജ്ജമായി. പരിക്കേറ്റവർക്ക് രക്തം വേണമെന്ന സന്ദേശം മിനിറ്റുകൾക്കുള്ളിൽ നാടാകെ പരന്നു. അർദ്ധരാത്രിയിലും ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാനത്തിനായി യുവാക്കളെത്തി. രാത്രക്കാരായ കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്നും ഒറ്റപ്പെട്ട സാഹചര്യവുമുണ്ടായി. ഇവരുടെ രക്ഷിതാക്കളെ കണ്ടെത്താനും സോഷ്യൽ മീഡിയ സജീവമായി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടവരെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി. അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്നവർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നവർ സ്വയം നിരീക്ഷണത്തിൽ പോകണം. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.